ഈ ജൂൺ 4-ാം തീയതി വരെ നിങ്ങൾ ഏതെങ്കിലും ഒരു മുഖ്യധാര എന്ന് നമ്മൾ വിളിക്കുന്ന ലെഗസി അല്ലെങ്കിൽ പരമ്പരാഗത പത്രത്തിൽ അവദേശ് പ്രസാദ് എന്നൊരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജൂൺ 4-ാം തീയതി വരെ അങ്ങനെ ഒരു പേര് നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പരാജയം സാംസ്കാരികം, അതൊരു സാംസ്കാരിക രാഷ്ട്രീയം മാത്രമല്ല, അതൊരു സാംസ്കാരികമായ പരാജയം കൂടിയാണ്. അതിന്റെ കാരണം അവദേശ് പ്രസാദാണ് ഫൈസാബാദിൽ. നമുക്കിപ്പോൾ അറിയാം, ഇത് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഒരാൾ, ഒരു ഹീറോ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവദേശ് പ്രസാദ് തന്നെയാണ്. ഫൈസാബാദിൽ BJP തോൽപ്പിച്ച സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു ജനറൽ സീറ്റിൽ ഒരു ദളിത് സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ സംബന്ധിച്ചോളം അത് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു റെയറസ്റ്റ് ഓഫ് റെയർ ഇവൻ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി അവിടെ പോരാടുമ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ അറിവിൽ ഞാൻ വായിച്ചിട്ടില്ല, നിങ്ങൾ അറിവിൽ വായിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രമുഖ പത്രങ്ങൾ എന്ന് പറയുന്നവർ നമ്മൾ വായിച്ചിട്ടില്ല. അതേസമയം January 22 അവിടെ ഈ പ്രാണപ്രതിഷ്ഠ എന്ന സംഭവം നടന്നപ്പോൾ നമ്മുടെ പത്രങ്ങൾ നടത്തിയ കോലാഹലങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും മലയാളത്തിലെ ചില പ്രധാന മലയാളത്തിൻ്റെ മേന്മ, മലയാളത്തിൻ്റെ സൂപ്രഭാതം എന്നൊക്കെ പറയുന്ന പത്രങ്ങൾ ഈ രാമമന്ത്രം അയോധ്യയിൽ ഉണരുന്നു, അവരെ കാണിച്ച കോലാഹലം നിങ്ങൾ ചോദിച്ചു. അപ്പം അവദേശ് പ്രസാദ് ഒരാൾ അവിടെ മത്സരിക്കുന്നു, ഒരു ജനറൽ സീറ്റിൽ ഒരു ദളിത് സ്ഥാനാർത്ഥി, അതായത് വളരെയധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോന്നുള്ളത്, ഞാൻ വായിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു. അതേസമയം ഈ പ്രധാനമന്ത്രി അവിടെ പോയി കാണിച്ച കോപ്രായങ്ങൾക്ക് എന്തുമാത്രം കവറേജ്, അത് ബ്ലാങ്കറ്റ് കവറേജ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ നമ്മൾ കാർപ്പറ്റ് ബോംബിംഗ് കവറേജ്, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സിനിമാ പാട്ടിട്ട് മറ്റു കാര്യങ്ങളിട്ട് കവറേജ്. അപ്പോൾ ഇതൊരു അപ്പാർത്തൈഡാണ്. ഇതൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉച്ചനീചത്വം, ഒരു പത്രങ്ങളുടെ ഒരു ഉച്ചനീചത്വമാണ്. അപ്പോൾ ഈ സംഭവം നടന്ന ശേഷം അതിനുശേഷം വന്നാണ് തൃശൂർ പൂരം. എല്ലാ വർഷവും കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും അത് വെറും ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ, ഒരു മതത്തിൻ്റെ ഫെസ്റ്റിവൽ മാത്രമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. അതൊരു സാമൂഹികമായ ഒരു ആംഗിളുണ്ട്, മറ്റൊരു കൂട്ടായ്മ, പല കൂട്ടായ്മകൾ കൊണ്ട് ഒരു മഹത്തായ സംഭവം തന്നെയാണ്. പക്ഷേ നമ്മുടെ പത്രങ്ങളിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്ന ഈ സംഭവം വരുമ്പോൾ? എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അവിടെ പോകണം, ആനയെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഞാനതിനോട് യോജിക്കുന്നില്ല. ഏറ്റവും ക്രൂരമായ രീതിയിൽ ആനകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഏറ്റവും അപകടകരം പിടിച്ച, അത് ഒരു സയൻസ് കൊണ്ട് ന്യായീകരിക്കാൻ പറ്റും ഇത്രയും ആനകളെ അവിടെ കൂട്ടുനിർത്ത, ആളുകളെ ഒരുമിച്ച് കൂട്ടുനിർത്തിയിട്ട് ചെയ്യുക, അത് വേറൊരു വിഷയം. എന്നിരുന്നാൽ പോലും ഒന്നുകിൽ പത്രങ്ങൾക്ക് അതിനെ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചിത്രമോ മറ്റോ കൊടുത്തത് നമുക്ക് ഒരു ഫോട്ടോ കൊടുത്ത്, പക്ഷേ കാണിക്കുന്ന കോലാഹലമോ ഈ സാംസ്കാരികമായി ഇങ്ങനെയുള്ള ഈ ഞാൻ ഇൻവേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും, അത് സാംസ്കാരികമായ ഒരു ടെററിസം നൽകി ഇതിൻ്റെ ഇത് പറ്റുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളൊരു രാഷ്ട്രീയമായ ഒരു ഉൾക്കാഴ്ച ഇതിൻ്റെ മേലുണ്ട്. എനിക്കൊരു 2 മിനിറ്റ് തരണം, ഞാൻ എത്രമാത്രം അപഹാസ്യമായ രീതിയിലാണ് മലയാളത്തിൽ ചില പത്രങ്ങൾ ഇത് കവർ ചെയ്തതെന്നുള്ളതിന് ഞാൻ ഒരു മിനിറ്റ് ഞാനത് നോക്കി വായിക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ ഇങ്ങനെ ഈ ലാംഗ്വേജ് സംസാരിക്കാറില്ല, അതുകൊണ്ട് വായിച്ചാൽ ഇത് ഈ വർഷത്തെയാണെന്ന് അറിയില്ല, ഇങ്ങനെ കഴിഞ്ഞ വർഷത്തെയാണ്. ഇതിൽ ശ്രീകൃഷ്ണ അഷ്ടമൂർത്തി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പോസ്റ്റിൽ ഞാൻ കണ്ടതാണ്. ഇതൊരു പത്രത്തിൽ വന്ന ഭാഷയാണ്. പൂരം പുരുഷാരമായി, പുരുഷാരം പൂരമായി, വിലക്കുകളും വിവാദങ്ങളും പെയ്തൊഴിഞ്ഞ തൃശൂരിൻ്റെ മണ്ണിലും മാനത്തും ആചാരസമ്പുഷ്ടമായ പുകൾപ്പറ്റ പൂരത്തിന് മനവും അകവും നിറഞ്ഞ നിർവൃതി. തൃശൂരിൻ്റെ പൂരമനസ് ഒരിക്കൽ കൂടി പൂത്തു. പൂരനഗരിയുടെ സ്വകാര്യ അഹങ്കാരത്തിന് മയിൽപ്പീലികൾ വിടർത്തി വർണ്ണക്കുടകളുടെ കെട്ടുകാഴ്ച. മലയാള മനസ്സിൻ്റെ സ്വകാര്യ അഭിമാനത്തിനും തൃശൂർക്കാരൻ്റെ സ്വകാര്യ അഹങ്കാരത്തിനും മേൽ ഒരിക്കൽ കൂടി വർണ്ണക്കുടകൾ വിരിച്ച് 7-14 ലോകത്തെയും പ്രകമ്പനം കൊള്ളിച്ച് വർണ്ണനാദമേള വിസ്മയം തീർത്ത പൂരം ഇത്, പ്രഭാപൂരം. തൃശൂരിൻ്റെ ഉത്സവ മനസ്സ് ഒരു പൂരവർഷം മുഴുവൻ കാത്തിരുന്ന വസന്തോത്സവത്തിൻ്റെ ആചാരാഘോഷ ചടങ്ങുകൾക്ക് സ്തുതിഭംഗി ചേരാത്ത സായുജ്യം. വിണ്ണിൽ 30 മുക്കോടി ദേവഗണങ്ങളെയും മണ്ണിൽ പൂരാവേശം ഹൃദയത്തിലേക്ക് പറിച്ചു നട്ട 10,000 സാക്ഷിയാക്കി നിറവും നിഴലും നാദവും താളവും സ്വപ്നക്കൂടരയ്ക്ക ഇരവ് പകലുകൾ. ഇതിങ്ങനെ പോവുകയാണ്. ഇത് സാധാരണ രീതിയിൽ എൻ്റെ അച്ഛനോ എൻ്റെ ഭാര്യയോ എൻ്റെ സഹോദരനോ അല്ലെങ്കിൽ എൻ്റെ മകനോ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് എഴുതി അയക്കുകയാണെങ്കിൽ അവർ നമ്മൾ ആദ്യം മെന്റലാശുപത്രി അയക്കല്ലേ ചെയ്യുക, ഈ ഭാഷ ഉപയോഗിക്കുന്നത് ഏത് ഭാഷയാണത്? പക്ഷേ ഇതാണ്, ഇതും ഒരു മലയാള പത്രത്തിൻ്റെ മുൻ, ഇതാ ഈ ഒരു പത്രം മാത്രമല്ല അദ്ദേഹം ഇതിനെക്കുറിച്ച് വീണ്ടും വിശദമായി എഴുതുന്നുണ്ട്. അപ്പം ഇത് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം, ഇതെന്തോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പൂരം ആഘോഷിക്കുകയാണ്, ഈ പൂരം പെയ്തിറങ്ങുകയാണ് എന്നൊരു ഒരു ധ്വനി ഉണ്ടാക്കുക. അത് മാത്രം നമ്മുടെ ജീവിതം, നമ്മുടെ ആ വർഷത്തെ തൃശൂർക്കാരെ സംബന്ധിച്ചുള്ള അവരുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ഒരു കേന്ദ്ര മുന്തൂലി പോയി തറക്കുകയാണ്, അതായത് പൂരം. എന്നിട്ട് ആ പൂരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നീട് ഒരു രാഷ്ട്രീയ നേട്ടമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാൻ രാഷ്ട്രീയ ലാക്കോടുകൂടി അവർ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതല്ല, ഇതിൻ്റെ എല്ലാം ഈ സാംസ്കാരികമായി കാണിക്കുന്ന, ഞാൻ ഈ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഭാഷയെ പറ്റി പോക്കത്തണം, വേറെ പറയാനില്ല. ഇങ്ങനെ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ കടന്നു വരുന്നുള്ളത്, ഇത് തന്നെയാണ് മാധ്യമങ്ങളുടെ വലുതായ ഒരു പ്രശ്നം. ഇതേ സമയത്ത് തന്നെ ഇത് വരുന്നത് പ്രശ്നമുണ്ടാകുന്നത്, ഇപ്പോൾ 2 ദിവസം മുമ്പ് അരുന്ധതി റോയ്ക്കെതിരെ സർക്കാർ UIP അനുസരിച്ച് കേസെടുത്തു.
അതായത് ഈ നരേന്ദ്രമോദി സർക്കാരിന് ഇലക്ഷൻ ശേഷം എന്തു പറ്റി എന്ന് ഒരുപാട് വാദപ്രതിവാദങ്ങൾ. ചിലർ പറയുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല, ഇന്ത്യ അദ്ദേഹം പഴയതുപോലെ ശക്തനാണ്, ശക്തനല്ല, അദ്ദേഹം തന്നെ ഭരിക്കുന്നു, അദ്ദേഹം ഇനിയും കഴിയുന്നത് പോലെ പ്രവർത്തിക്കും എന്നെല്ലാം വാദപ്രതിവാദങ്ങളുണ്ട്. ചിലർ പറഞ്ഞ അങ്ങനെയല്ല, ഒരുപാട് മാറ്റമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഒരു മാറ്റം നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ തെരുവുകളിൽ കാണുന്നത് ആളുകളുടെ ഭയം കുറഞ്ഞു എന്നുള്ളത് നമുക്ക് നിരാകരിക്കാനത്തൊരു സത്യമാണ്. അതായത് ഭയം, ഫിയർ എന്നുള്ളൊരു സംഭവം തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ. ഈ ഭയത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഈ അരുന്ധതി രായർക്കെതിരെയുള്ള യു എ പി അനുസരിച്ച് കേസെടുത്തത്. അല്ലെ, വേറെ ന്യായമല്ല. 2010 അവർ പ്രസംഗിച്ച കാര്യത്തിനെ കുറിച്ച് കഴിഞ്ഞ വർഷം ഐ പി സി വസി കേസെടുത്താണ്. അപ്പൊ ഈ കേസെടുത്ത ശേഷം പെട്ടെന്ന് ആർക്കോ ഭൂതോദയുണ്ടായി, ഐ പി സി ഈ വച്ച ആ സെക്ഷൻസ് വെച്ച് 3 വർഷമേ പരമാവധി ശിക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. അതിനകത്ത് ഈ എന്താ പറയേണ്ട പരിമിതികളുടെ ചട്ടം, സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലിമിറ്റേഷൻസ് വെച്ച് 7 വർഷത്തിന് ശേഷം കേസെടുക്കാൻ പോലും ആരോ കണ്ടുപിടിക്കുന്നു. അപ്പോൾ വീണ്ടും യു എ പി ആണെങ്കിൽ അങ്ങനെ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലിമിറ്റേഷൻസ് ഇല്ല, എന്ന് വേണമെങ്കിലും കേസെടുക്കാമെന്ന രീതിയിൽ കേസെടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം അവർ ചെയ്യട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എത്ര പത്രങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ് പേജ് ഉണ്ടായിരുന്നു, മറ്റേ എത്ര പത്രങ്ങൾ അത് വേണ്ട രീതിയിൽ കവർ ചെയ്തു. നിങ്ങൾ ഇന്നലത്തെ പത്രം ആലോചിച്ചു, മലയാള കേരളത്തിലെ പത്രങ്ങളുടെ പ്രധാന വാർത്ത എന്തായിരുന്നു? ഞാനിതാണ് ഇത് ഇത് ഇതിനകത്തൊക്കെ ഒരു സംസ്കാരത്തിൽ കഴിഞ്ഞാൽ അരുന്ധതിയായി പ്രതിദാനം ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത, നമ്മുടെ മാധ്യമങ്ങൾക്ക് എപ്പോഴും അസുഖമുള്ള ഒരു ജനങ്ങളുടെ അവരുടെ കാര്യങ്ങളാണ് അരുന്ധതിയായി പ്രതിദാനം ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചോളം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. അത് വളരെ ശക്തമായ രീതിയിൽ എല്ലാ മാധ്യമങ്ങളും സിവിൽ സൊസൈറ്റിയും ഒരുമിച്ച് എതിർക്കേണ്ട ഒരു വാർത്തയായിരുന്നു. പക്ഷേ ആലോചിച്ച് നോക്കി എങ്ങനെയാണ് കവർ കേട്ടുള്ള കാര്യം. ടെലിവിഷൻ ചാനലിൽ ചർച്ചയ്ക്ക് എടുത്തോന്നു പോലും എനിക്കറിയില്ല, എടുത്ത് കാണും ചിലൊക്കെ, പക്ഷേ എനിക്കറിയില്ല. പക്ഷേ പത്രങ്ങളിൽ, ഞാൻ കണ്ട പത്രങ്ങളിലൊന്നും അത് ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയാക്കാൻ പോലും അതിനുള്ള ധൈര്യം ആരും കാണിക്കുന്നില്ല. ധൈര്യം എന്നല്ല, അതിനുള്ളൊരു ഒരു ഒരു ടോളറൻസ് അല്ലെങ്കിൽ അതിനുള്ളൊരു അവയർനെസ് കാണിക്കുന്നില്ല എന്നൊരു വലിയൊരു ഇത് പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു വളരെ നഗ്നമായ സത്യം, ഇന്ത്യൻ ന്യൂസ് റൂമുകൾ ഇപ്പോഴും ഒരു സവർണ ന്യൂസ് റൂം എന്നാണ്. അതായത് ഏകദേശം മുസ്ലിങ്ങളുള്ളത് എനിക്ക് തോന്നുന്നു ആകെ ജേർണലിസ്റ്റ് ഇന്ത്യയിൽ 3%, മൊത്തം ജേർണലിസ്റ്റിൻ്റെ 3% തോന്നുന്നു. അതേസമയം ഞാൻ ജാതി പറഞ്ഞു തന്നെ പറയാൻ പോവാണ്. അതായത് ബ്രാഹ്മണരെ ഏകദേശം 2006 കണക്കെടുത്തപ്പോൾ ബ്രാഹ്മണരെ ഏകദേശം 49% ലീഡർഷിപ്പ് പൊസിഷനിലെ ബ്രാഹ്മണരാണ്, അല്ലെങ്കിൽ ഹിന്ദു അപ്പർ ക്ലാസ്, ഇവരാണ് നമ്മുടെ ഇന്ത്യൻ ന്യൂസ് റൂമുകളെ നയിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു സാംസ്കാരിക, ഇതിനൊക്കെ ഒരു സാംസ്കാരികവും ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ ഈ ഒരു ഭാഷ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത, ഇനി ഒരിക്കലും കേൾക്കാനായിട്ട് അടുത്ത പൂരത്തിന് ഇതും ഇതുപോലെ വരും. പക്ഷെ അത് അല്ലെങ്കിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിലോ നമ്മൾ പഠിക്കുന്ന കാലത്തോ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു വല്ലാത്ത ഒരു സവർണ ഭാഷ, വല്ലാത്ത ഒരു മത നിബിഡമായ ഒരു ഭാഷ. ഈ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത് ഒരു സവർണ ന്യൂസ് റൂമുകളുടെ ഒരു ആധിപത്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ പലരും ചോദിക്കും നമ്മുടെ കഥകൾ ആര് പറയുന്നു എന്നത്, ഡസ് ഇറ്റ് മാറ്റർ ഹൂ ടെൽസ് അവർ സ്റ്റോറീസ്, അത് മാറ്റർ ആണ്ട്. അത് കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാൻ ഒരിക്കലും ഒരു ഒരു സാധാരണ ഒരു ഒരു പാർശ്വവൽക്കരിൽപ്പെട്ട, കഷ്ടപ്പെട്ട് വളർന്ന, അധിഷ്ഠിതപ്പെട്ട് ഒരു 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 ജേർണലിസ്റ്റിനും കഴിയില്ല. ഇതെല്ലാം ഒരു സവർണ ഇതിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അല്ലെ ഇന്ത്യൻ മാധ്യമത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയതയും ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാണ്. ഞാൻ അവധേശത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും ചിലപ്പോൾ പറയാറുണ്ട് അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞു അദ്ദേഹം ഒരു രാമഭക്തനാണ്, അദ്ദേഹം ഒരു ഹനുമാൻ ഭക്തനാണ്, അപ്പോൾ അദ്ദേഹത്തെ ഒരു പുരോഗമനവാദിയായി കാണുക. തീർച്ചയായിട്ടും സി എല്ലാവരും മനുഷ്യരും എല്ലാവരെയും ഒരു നമ്മളൊരു നമ്മൾ സ്വയം ഒരു നാസ്തികനായോ നമ്മൾ സ്വയം ഒരു ദൈവവിശ്വാസ ആണെങ്കിൽ കൂടി എന്നുള്ള തന്നെ അർത്ഥം മറ്റുള്ള ദൈവവിശ്വാസികളെ നമ്മൾ അവമാനിക്കുകയോ അധിക്ഷേപിക്കുക എന്നല്ല. അത് നമ്മൾ പരസ്പര വ്യവഹാരം കൊടുക്കുക, ഒരു ബഹുസ്വര സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ഭാഗമാണ്. പക്ഷേ അവധേശ് പ്രസാദിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് വീരാംഗന ഊടാദേവി എന്ന് പറഞ്ഞ ഒരു പഴയൊരു ദളിത്, ബ്രിട്ടീഷ് സമയത്തുള്ള ഒരു ദളിത് ഫ്രീഡം ഫൈറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രി ഉത്തർപ്രദേശിൽ കെട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഡ്രീം. അത് എം പി ആയി കഴിഞ്ഞ് ഇനി അടുത്ത ഭരണം വരുമ്പോൾ ചെയ്യാമെന്നുള്ള 79 വയസ്സായെങ്കിലും ഈ ഡ്രീം. അപ്പോൾ ആലോചിച്ചു, ആ ഇത്രയും പുരോഗമനമായത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ആശുപത്രി ഒരു ഫ്രീഡം ഫൈറ്ററുടെ പേരിൽ കെട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ, അതേസമയം നരേന്ദ്രമോദിയുടെ ആഗ്രഹം ലോകത്തിലെ ഏറ്റവും വലിയ സിമെന്റ് പ്രതിമ എവിടെയൊക്കെ കെട്ടാൻ മുക്കുക അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നമ്മൾ ഓരോരുത്തരെയും ഓരോ മനുഷ്യരെയും നമ്മൾ അളക്കുമ്പോഴും ഇതെല്ലാം മാധ്യമങ്ങളുടെ സാംസ്കാരികമായി അദ്ദേഹത്തിനെ കുറിച്ച് കവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള കാര്യം, അദ്ദേഹം ഹനുമാൻ ഭക്തനാണ്, അദ്ദേഹം രാമഭക്തനാണ്, അതൊരു കുറവായിട്ട്, അത് കുറവായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഇത് ഫെയ്ത്ത് അല്ലെങ്കിൽ മതം, വിശ്വാസം എന്ന് പറയുന്ന ഓരോരുത്തരുടെ പ്രൈവറ്റ് കാര്യമാണ്, അവർക്ക് ഇഷ്ടപോലെ ചെയ്യുക, അത് പബ്ലിക് സ്ഫിയറിൽ കൊണ്ടുപോകാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറ്റിയ അരുന്ധതിയ കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഇതെല്ലാം രാഷ്ട്രീയമാണെങ്കിൽ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ഒരു സവർണ സംസ്കാരം അതിൻ്റെ പിന്നിലുണ്ട്. ഇതെന്ന് നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റുമോ അന്ന് മാത്രമേ ഇന്ത്യൻ മാധ്യമത്തിന്, ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് ഈ നമുക്ക് ഞങ്ങളുടെ ഈ സാംസ്കാരിക വിവേചനം ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഉടനൊന്നും സംഭവിക്കും തോന്നുന്നില്ല. പക്ഷേ ആശാവഹം ഒരു കാര്യം, അംബേദ്കർ പണ്ട് അംബേദ്കറിൻ്റെ ഒരു പത്രം ഉണ്ടായിരുന്നു മൂക്കനായക് എന്ന് പറഞ്ഞ പത്രം, തുടങ്ങിയ ശേഷം പിന്നീട് അംബേദ്കറിൻ്റെ കാലശേഷം അടച്ചുപോയി. പക്ഷേ അത് കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ലക്നൌവിൽ മീന കോട്ട്വാൾ എന്ന് പറഞ്ഞ ഒരു വനിതയും മറ്റ് സുഹൃത്തുക്കളും കൂടെ ചേർന്ന ഒരു വെബ്സൈറ്റ്
വളരെ ദളിത് വാർത്തകളും നമ്മുടെ പാർശ്വവൽക്കരണത്തിലൂടെ ഏറ്റവും നല്ല വാർത്തകൾ വരുന്ന ഒരു വെബ്സൈറ്റാണ്. അത് വളരെ പോപ്പുലറായിട്ട് പോകുന്നുണ്ട്. പിന്നെ ദളിത് ദസ്തക് എന്ന് പറഞ്ഞ് മറ്റൊരു യു പിയിൽ നിന്നുള്ള നോയിഡയിൽ നിന്നുള്ള മറ്റൊരു വെബ്സൈറ്റ്, ഇങ്ങനെയുള്ള പിന്നെ കേരളത്തിൽ തന്നെ വോക്ക് മലയാളം എന്ന് പറഞ്ഞ് അതും ഒരു വനിത നടത്തുന്ന ദളിത് ഇഷ്യൂസും മറ്റും, അത് നിങ്ങൾ എത്ര പേര് അതൊക്കെ വായിക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പം നിങ്ങളുടെയും കൂടെ ഒരു കടമയാണ്. ഇത് ഈ പത്ര കുത്തക മുതലാളിമാർക്കും ഈ പറയുന്ന സവർണർക്കും വേണ്ടി നിങ്ങൾ മാധ്യമങ്ങളെ വിട്ടുകൊടുക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ വായിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണം. അയോധ്യ വലിയ പ്രചാരണമായുധമാക്കിക്കൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവിടെ ബി ജെ പി തോൽക്കുന്നു. പക്ഷെ വലിയ സാംസ്കാരിക പ്രബുദ്ധനെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളാണ് ഈ പറയുന്ന വർഗീയതയെ തടയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തേണ്ടത്. ഏതായാലും മാധ്യമപ്രവർത്തകർ എന്നാലും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നത് രാജഗോപാൽ സാറും ഷാഹനിയും വ്യക്തമാക്കും. താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. അതായത് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്ന് തോന്നുന്നു. അപ്പം അത് അതിൻ്റെ അർത്ഥം, അതായത് നമുക്ക് ആഹാരമുണ്ട്, ലോകത്തിലെ തന്നെ കിടപിടിക്കാവുന്ന ആരോഗ്യ സൗകര്യങ്ങളുണ്ട്, ചികിത്സാ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ കേരളത്തിലുള്ള മലയാളികൾക്ക് ഭയക്കാൻ വേണ്ടി വരുന്നില്ല. എന്നാൽ ഉത്തർപ്രദേശിലും ഫൈസാബാദിലും അങ്ങനെയല്ല. ഒരു ബുൾഡോസർ രാജിനെ ഭയത്തിൽ നിന്നാണ് അവൻ അവൻ്റെ സർവൈവലിന് വേണ്ടിയാണ്, അതായത് അവൻ്റെ എല്ലാം അറ്റ് സ്റ്റേക്ക്, നമ്മുടെ ലൈഫ് അറ്റ് സ്റ്റേക്ക് എന്ന് പറയുന്നത് അതാണ് വോട്ട് ചെയ്തത്. അപ്പം കേരളം അങ്ങനെ ഒരു ഭയക്കുന്ന സമൂഹം ആകണമെന്നല്ല പറഞ്ഞത്. താങ്കൾ പറഞ്ഞതിൻ്റെ ഒരു ഒരു കാതലായ വശം എന്ന് പറഞ്ഞാൽ കേരളം നമ്മൾ അറിയാതെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം നമ്മൾ നമ്മുടെ ഭൗതികമായ സുഖങ്ങളിലും മറ്റു കാര്യങ്ങളിലും എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിദേശത്തേക്ക് അടിക്കുന്നു, അവരവിടെ സുഖമായി കഴിയുന്നു എന്നുള്ള വിശ്വാസം. അവരൊന്നും അങ്ങനെ അത്ര സുഖമായിട്ടൊന്നുമല്ല കഴിയുന്നത്, അത് വേറൊരു വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തെ വീണ്ടും രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നത് എന്തോ ഒരു ഇറ്റ്സ് എ ഡേർട്ടി വേർഡ്, എന്തോ ഒരു തെറ്റായ വാക്കാണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും തോരുന്ന ഒരു സമൂഹമാണത്. എനിക്ക് രാഷ്ട്രീയത്തിൽ ഇഷ്ടമല്ല. അപ്പോൾ ചില പല രക്ഷകർത്താക്കളും അത് മനഃപൂർവ്വം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടേണ്ടത്. അത് ഏറ്റവും പ്രധാനമായിട്ട്, അത് വളരെ ഞാൻ ഓവർ സിംപ്ലിഫൈ ചെയ്യല്ല, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ കൂടുതൽ തിയറിയായി പോകും. ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പം നമ്മുടെ മക്കളെ, ഇവിടെ ഇരിക്കുന്നവരുടെ മിക്കവരുടെയും മക്കൾ ഇപ്പം 30-32 വയസ്സായി കാണും. ഇനി അപ്പോൾ അച്ഛനും ചെറുമക്കളെങ്കിലും അവർ ജനിച്ചു കഴിഞ്ഞാൽ ചെറു കുഞ്ഞുങ്ങൾ 10 വയസ്സും 15 വയസ്സും, ഇതാണ് നമ്മൾ ഇത് 15 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാര്യം അവർ കേൾക്കൂല. അപ്പോൾ 10 വയസ്സും 15 വയസ്സും മേഡം ഒരു 10 പുസ്തകങ്ങൾ, അത് നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് പ്രത്യയശാസ്ത്രമാണോ ഏതാണെന്നുള്ള അങ്ങനെ ഒരു 10 പുസ്തകങ്ങൾ, ആ 10 പുസ്തകം വായിച്ചാൽ മതി. അത് 5 വർഷം കൊണ്ട് 10 പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സമയമെടുത്ത് 10 പുസ്തകങ്ങൾ വായിപ്പിക്കുക. കാര്യം നമ്മുടെ മുമ്പുള്ള ജനറേഷൻ്റെ �േറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ ബ്രാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ബേസ് ഉണ്ടായിരുന്നു. അവർക്കറിയായിരുന്നു ആരാണ് EMS, അവർക്കറിയായിരുന്നു ആരാണ് ലെനിൻ, അവർക്കറിയായിരുന്നു ആരാണ് ജവഹർലാൽ നെഹ്റു, അവർക്കറിയാമായിരുന്നു ആരാണ് അംബേദ്കർ എന്ന്. പക്ഷേ ഇപ്പം നമ്മൾ പറ്റുന്ന നമ്മളൊരു ഒരു വാക്യൂമിലോട്ടാണ് നാം സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പം ഈ നേരത്തെ പറഞ്ഞ എനിക്ക് പറയാൻ അറപ്പുളവാക്കുന്ന പല മലയാളത്തിലെ ചില ഇംഗ്ലീഷ് പേരുകളുള്ള വെബ്സൈറ്റുകൾ ഇവർ പറയുന്ന വിഷം കഴിഞ്ഞ, അപ്പോൾ ഇവരിപ്പോൾ അംബേദ്കറെ ചലഞ്ച് ചെയ്യാനും മഹാത്മാഗാന്ധിയെ പരിഹസിക്കാനും നെഹ്റുവിനെ പരിഹസിക്കാനും, കാര്യം അവരെ സംബന്ധിച്ചോളം ഇവരൊക്കെ ഒരു 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 കോമിക് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെയല്ല, ഇത് ഇങ്ങനെ ഒരു ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക. രാഷ്ട്രീയം മറ്റുള്ളവരെ കുറ്റം പറയും, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ ആദ്യം ഒരു ബേസ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മൾ മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഒരു 10 പുസ്തകം മതി. ആ ലിസ്റ്റ് ഉണ്ടാക്കുക, അത് വളരെ സൂക്ഷിച്ച് നിങ്ങൾ ഉണ്ടാക്കുക. ഇൻഫർമേഷൻ ഏറ്റവും ഈ സോഷ്യൽ മീഡിയ റവല്യൂഷൻ കൊണ്ട് നമ്മൾ പറയുന്ന എല്ലാം കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും വളരെ എളുപ്പം കിട്ടുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഏറ്റവും പോസിറ്റീവുള്ള സൈഡ് ഏറ്റവും ചിലവ് കുറച്ചും കിട്ടുന്നുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം ഈ 10 പുസ്തകങ്ങളും മറ്റു പുസ്തകങ്ങളും നമ്മുടെ ജനറേഷൻ നമ്മൾ ചെറുതായ സമയത്ത് വായിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് വാങ്ങാനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല. പബ്ലിക് ലൈബ്രറി മാത്രമേ ഒരു ആധാരം. ഇന്ന് അങ്ങനെയല്ല, വീട്ടിൽ ഇരുന്ന് നമ്മുടെ കൈത്തുമ്പിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഏറ്റവും ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളത്. കേരളത്തിൻ്റെ മറ്റൊരു പ്രശ്നം ഏതാണ്, നമ്മളിപ്പോൾ ഒരു നമ്മളെക്കാട്ടിൽ ഒരു പടി കുറഞ്ഞൊരു മനുഷ്യൻ നമ്മളിങ്ങനെ ട്രീറ്റ് ചെയ്യുക, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ സഹായിക്കാൻ എത്തുന്നൊരു ബംഗാളി എന്ന് വരുന്നത് നമ്മൾ എത്ര പേർക്ക് അവരുടെ പേരറിയാം? ബംഗാളി ബംഗാളി എന്നാൽ പലപ്പോഴും അയാൾ ബംഗാളി ആയിരിക്കണമെന്നില്ല, ഒരു ഒറീസക്കാരനായിരിക്കും, ബീഹാർ, അവൻ്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്ത രീതിയിൽ വിദ്യാഭ്യാസം എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. ഞാൻ ബംഗാളിൽ 30 വർഷം ജനിച്ചത്, എന്നെ ഒരിക്കലും അവിടെ ഒരാൾ മദ്രാസിൽ മലയാളി ഒന്നും വിളിച്ചിട്ടില്ല, പ്രൈവറ്റായിട്ട് വിളിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എന്നെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. അവരുടെ പേര് പോലും ചോദിക്കാനുള്ള നമ്മൾ മര്യാദ കാണിക്കാറില്ല. അവൻ്റെ കുടുംബം എങ്ങനെ കഴിക്കുന്നുള്ള കാര്യത്തിൽ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും പഠിപ്പിക്കുക. അതിൽ നമ്മൾ വീണ്ടും കേരളത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് തന്നെയാണ് ഉത്തരം. പിന്നെ 1-2 സീറ്റ് ബി ജെ പി കിട്ടിയതുകൊണ്ട് എല്ലാം തീർന്നു വേരെങ്കിലും നമ്മൾ ഒരു ജനാധിപത്യമാകുമ്പോൾ അവർക്കും കിട്ടിക്കോട്ടെ 1-2 സീറ്റൊക്കെ. അവരെ മാത്രം അവരെ അടച്ചു പുറത്താക്കി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എൻഗേജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരെ എക്സ്പോസ് ചെയ്യേണ്ടത്. അല്ലാതെ പുറത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് എക്സ്പോസ് ചെയ്യുന്നത് നിയമസഭയിൽ അവർക്ക് വരട്ടെ, മന്ത്രിയൊക്കെ ആവട്ടെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മൾ എൻഗേജ് വിത്തം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയപരമായി ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും വിളകളിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് ഒന്ന് ശരിക്ക് പറയുകയാണെങ്കിൽ പത്രങ്ങൾ തുടങ്ങിയ സമയത്ത്, വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പത്രങ്ങൾ തുടങ്ങിയ സമയത്ത്, 19-ാം നൂറ്റാണ്ടിൽ 18-ാം നൂറ്റാണ്ടിൽ അന്ന് ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞാൽ പരസ്യമായിരുന്നു. പരസ്യം 2-ാമത്തെ പേജ് കൊണ്ട് മുതൽ വാർത്ത വന്നിരുന്നത്, പിന്നീട് അത് മാറി ഫ്രണ്ട് പേജ് ന്യൂസ്.
തീർച്ചയായിട്ടും ഒരു ജേർണലിസം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പേജ് പത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേജ് വാർത്തകൾക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒന്ന് പത്രമലയാളികൾ പരസ്യം കുറയുന്നു എന്നുള്ള ഇപ്പോൾ ഫ്രണ്ട് ജാക്കറ്റ് പരസ്യമാണ് അവർ പറയുന്നത്. അപ്പോൾ അതിഭീകരമായ രീതിയിൽ 4 ലക്ഷം, 4.5 ലക്ഷം, 5 ലക്ഷം, ചിലപ്പോൾ 18 ലക്ഷം വരെയൊക്കെ ഒരു ഒരു അഡ്വർടൈസ്മെൻ്റ് പരസ്യത്തിന് വാങ്ങിച്ച പത്രങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ന്യായമായ രീതിയിൽ ആ പൈസ ആ പരസ്യം വിട്ടുകൊടുക്കാൻ പറ്റുമെന്ന കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഒരു പത്രത്തിൽ നമ്മളിപ്പോൾ മനോരമയ്ക്ക് നിങ്ങൾ എത്ര 7 രൂപയാണെന്നോ 8 രൂപയാണെന്നോ അപ്പം അത് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ടെലിഗ്രാഫ് ഞാൻ വർക്ക് ചെയ്യുന്ന പത്രത്തിന് ദിവസം 6 രൂപയാണ്. പക്ഷെ ഞങ്ങളുടെ ചിലവ് ഒരു കോപ്പി അടിക്കുമ്പോൾ 14 രൂപയാണ് ചിലവ്. 14 എന്ന് പറഞ്ഞാൽ 6 രൂപ വായനക്കാർ തരുന്നു, അതിൽ 2 രൂപ കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ വരുന്നത് 4 രൂപയാണ്. അപ്പോൾ ബാക്കി 14 രൂപയുടെ 10 രൂപ ബ്രേക്ക് ഇവൻ ആണെങ്കിൽ പരസ്യത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ആ പരസ്യം ഉണ്ടെങ്കിൽ, പരസ്യം ഇല്ലാതൊരു പത്രം ഇറക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ട കാര്യം. പക്ഷേ ന്യായമായ രീതിയിൽ ഈ ഇക്കണോമിക്സിൻ്റെ കുഴപ്പം, നമ്മളൊരു ഒരാൾ നമുക്ക് 4 രൂപ തരുന്നു, മറ്റൊരാൾ നമുക്ക് 10 രൂപ തരുന്നു. അപ്പോൾ നമ്മുടെ വിധേയത്വം എപ്പോഴും 10 രൂപ തരുന്ന ആളായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പരസ്യ കമ്പനിയാണ് പത്രങ്ങളിൽ എന്ത് വരുന്നു നിശ്ചയിക്കുന്നു. ഒരു പരിധിവരെ ശരിയാണ്. ഇപ്പോൾ ഒരു അംബാനിയോ അദാനിയോ പരസ്യം അവൻ പരസ്യം തരുകയാണെങ്കിൽ അവർക്കെതിരെ വാർത്ത എഴുതാൻ വേണ്ടി എന്തായാലും ഒരു പത്രാധിപരുടെ കൈ കുറച്ച് മടിക്കും എന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം ഇതിന് ശരിയായ രീതിയിൽ ഒരു ഉത്തരമില്ല. ഉത്തരമുണ്ടെന്നുള്ളതിൽ നമ്മളിപ്പം 14 രൂപ കൊടുത്ത് ഒരാളുടെ അടുത്ത് പത്രം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കലല്ല, അത് കുഴപ്പമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ചെയ്യാവുന്നത് സബ്സിഡൈസ് ചെയ്യുക എന്നുള്ളത്, അതായത് ഇൻകം വെച്ച് ഇത്രയും പൈസ കൊടുക്കാൻ കഴിയുന്നവർക്ക് കൂടുതൽ വിലയ്ക്ക് പത്രം കൊടുക്കുകയും പൈസ കൊടുക്കാൻ കഴിയാത്തവർക്ക് കുറച്ച് വില കൊടുക്കുക എന്നുള്ള ഒരു ഡുവൽ പ്രൈസിങ് സിസ്റ്റം ട്രൈ ചെയ്യുന്നതാണ്. പക്ഷേ ഇതിന് ആരും മുൻകൈ എടുക്കാറില്ല. കാര്യം അവരെ സംബന്ധിച്ചോളം, പത്രങ്ങളെ സംബന്ധിച്ചോളം, എല്ലാവരും 7 രൂപ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല, പിന്നെ ബാക്കി പരസ്യക്കാർ കൊടുക്കുന്നുള്ളു. അപ്പോൾ താങ്കൾ ഉയർത്തിയ ഒരു വലിയൊരു ഇന്ത്യൻ പത്രത്തിനെ പറ്റി ഏറ്റവും വലിയൊരു അപചയം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, അവരുടെ ഫ്രണ്ട് പേജ് അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി നഷ്ടപ്പെടും പോലെയാണ്. ന്യൂസ് റൂമുകൾക്ക് അവരുടെ ഫ്രണ്ട് പേജുകൾ പല ദിവസങ്ങളിലും ചിലപ്പോൾ 7ാമത്തെ പേജോ 8ാമത്തെ പേജോ ആണ് വരുന്നത്. ഉദാഹരണത്തിന് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ ആ വലിയൊരു സ്കാം, ആ വന്ന ദിവസം ഇന്ത്യയിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ 4ാമത്തെ പേജിലാണ് ഈ വാർത്ത വന്നത്. പക്ഷേ അവർ പറയുന്നത് അവരെ സംബന്ധിച്ചുള്ള ഫ്രണ്ട് പേജാണ്, പക്ഷേ 3 പേജ് പരസ്യം കഴിഞ്ഞാണ് വന്നത്. അതേസമയം അന്നാ ഹസാരെ ഈ കറപ്ഷൻ ഇത് തന്നപ്പം ഈ ചില പല പത്രങ്ങളും പരസ്യം മാറ്റി വെച്ചിട്ട്, കാര്യം കഴിയുന്നത്ര ഇതിന് പ്രോപ്പർ ഇതിന് കൊടുക്കാൻ വേണ്ടി ഏകദേശം 14 പേജ് വരെ ഒരു ദിവസം ഈ സമരം, അന്നാ ഹസാരയുടെ സമരം കവർ ചെയ്യാൻ വേണ്ടി, അത് പിന്നീട് RSS-നകത്ത് കൈയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇവരെല്ലാം ചെയ്യും, പരസ്യമില്ലാതെ അവർക്കും ഉണ്ട്. അപ്പോൾ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ രാഷ്ട്രീയ ബോധവും പിന്നെ ആരുടെ കൂടെ നിൽക്കണോ എന്നുള്ള പത്രങ്ങളുടേത്, അല്ലെങ്കിൽ ഇപ്പം ഒരു പത്രം തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പരസ്യം ഇന്ന് കാര്യം ചെയ്യുന്നില്ല, നാളെ പറ്റുള്ളൂ, ഇന്നൊരു പ്രധാന വാർത്തകളൊന്നും മാറ്റി വയ്ക്കാവുന്നേ ഉള്ളൂ. പക്ഷേ പലരും അത് ചെയ്യുന്നില്ല എന്നുള്ളത്, താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ്. പരസ്യം ഇതുകൊണ്ട് തന്നെയാണ് ബിഗ് ബിസിനസ്സാണ് നമ്മുടെ പത്രങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് അവർ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യുന്നുണ്ട്.